അഫ്ഗാൻ സേനയും താലിബാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നു. താലിബാൻ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. 193 ജില്ലാ കേന്ദ്രങ്ങളും 19 അതിർത്തി ജില്ലകളും താലിബാന്റെ നിയന്ത്രണത്തിലാണെന്ന് അഫ്ഗാൻ വിദേശ മന്ത്രാലയം അറിയിച്ചു. തന്ത്രപ്രധാനമായ അതിർത്തി പ്രവിശ്യകളായ താഖർ, കുണ്ടൂസ്, ബധക്സ്ഥാൻ, ഹീരത്ത്, ഫറാഖ് എന്നിവയും താലിബാന്റെ നിയന്ത്രണത്തിലായി. കഴിഞ്ഞ ശനിയാഴ്ചയ്ക്ക് ശേഷം വിവിധ പ്രവിശ്യകളിൽ 254 താലിബാൻ ഭീകരരെ വധിച്ചതായി അഫ്ഗാൻ സൈന്യം അറിയിച്ചു. 97 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഏപ്രിൽ 14 ശേഷം ഏകദേശം 4000 അഫ്ഗാൻ സൈനികർ കൊല്ലപ്പെട്ടതായും വ്യക്തമാക്കി. ഈ കാലയളവിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 2000 പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴത്തെ അസ്ഥിരതയ്ക്കു കാരണം US സഖ്യസേന പൊടുന്നനെ രാജ്യം വിട്ടതാണെന്നും അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനി പറഞ്ഞു. കാണ്ഡഹാർ വിമാനത്താവളത്തിൽ താലിബാന്റെ റോക്കറ്റാക്രമണം നടത്തിയിരുന്നു. 3 റോക്കറ്റുകളാണ് ഇവിടെ പതിച്ചത്. റൺവേ ഭാഗികമായി തകർന്നിരുന്നു. ഇതേ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചു. ഈ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് സൈന്യം താലിബാനെതിരെ ആക്രമണം നടത്തുന്നത്. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള വ്യോമാക്രമണത്തിൽ നിന്ന് സൈന്യത്തെ പിന്തിരിപ്പിക്കുന്നതിനായിരുന്നു റോക്കറ്റ് ആക്രമണമെന്ന് താലിബാൻ വ്യക്തമാക്കി. കാണ്ഡഹാറിലും സമീപ പ്രവിശ്യയായ ഹെൽമണ്ടിലും പോരാട്ടം തുടരുകയാണ്. 5 പ്രവിശ്യകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാന മേഖലയായ കാണ്ഡഹാർ പിടിക്കാനാണ് താലിബാൻ ശ്രമം. രാജ്യത്തിന്റെ പകുതി ഭാഗം പിടിച്ചതായാണ് താലിബാൻ അവകാശപ്പെടുന്നത്. അതിവേഗം താലിബാൻ പിടിമുറുക്കുന്ന രാജ്യത്ത് കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയാക്കിയത് US സൈന്യം തിടുക്കപ്പെട്ട് പിന്മാറിയതാണെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഗ്രാമങ്ങളും ഉൾപ്രദേശങ്ങളും കീഴടക്കുന്നതിൽ വലിയ വിജയം കണ്ട താലിബാൻ പ്രവിശ്യ ആസ്ഥാനങ്ങൾ പിടിച്ചെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷർഗാഹ്, കാണ്ഡഹാർ, ഹെറാത്ത് പ്രവിശ്യകളിലാണ് താലിബാൻ ഏറ്റവും ഒടുവിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ഇവ ഏതു നിമിഷവും പൂർണ്ണമായി സർക്കാരിന് നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലക്ഷർഗാഹിൽ സർക്കാർ ഓഫീസുകൾ, നഗര കേന്ദ്രം, ജയിൽ എന്നിവ കേന്ദ്രീകരിച്ചാണ് താലിബാൻ ആക്രമണം നടത്തിയത്. റേഡിയോ, ടെലിവിഷൻ സ്റ്റേഷനുകൾ ഇതിനകം കീഴടക്കി. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഗവർണറുടെ ഓഫീസ് ഏതു നിമിഷവും വീഴുമെന്നാണ് റിപ്പോർട്ട്. 100 കമാൻഡോകൾ ഔദ്യോഗിക സേനയുടെ സഹായത്തിനുണ്ടെങ്കിലും മേൽക്കൈ താലിബാനു തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.